The tricky math world to make your mathematics easy. Hi, welcome to the tricky math world. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ബേസിക്സ് ഓഫ് മാത്തമാറ്റിക്സ്. ബേസിക്സ് ഓഫ് മാത്തമാറ്റിക്സ് ആണ് കഴിഞ്ഞ രണ്ട് വീഡിയോകളിൽ നമ്മൾ ടോപ്പിക്കായിട്ട് എടുത്തത് അല്ലേ. അതിൽ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, ഇൻറ്റിജേഴ്സ്, ഈവൺ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ്, പ്രൈം നമ്പേഴ്സ്, കോമ്പസിറ്റ് നമ്പേഴ്സ്, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ തന്നെ ബാക്കി ഭാഗമായിട്ട് വരുന്ന റാഷണൽ നമ്പേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് റാഷണൽ നമ്പേഴ്സ് ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് ഇത് അതെന്താന്ന് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോവാം അല്ലേ. ഫസ്റ്റ് നമുക്ക് റാഷണൽ നമ്പേഴ്സ് എന്താന്ന് നോക്കാം. എന്താണ് റാഷണൽ നമ്പേഴ്സ്? റാഷണൽ നമ്പേഴ്സ് ആർ ദ റേഷ്യോ ഓഫ് ടു ഇൻറ്റിജേഴ്സ് എന്ന് പറയാം. അതായത് നമുക്ക് ഒരു നമ്പറിനെ ഫ്രാക്ഷൻ്റെ ഫോമിൽ എഴുതാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് റാഷണൽ നമ്പർ ആയിട്ട് എടുക്കാം. അതായത് പി ബൈ ക്യു എന്നുള്ള ഫോമില് ഒരു നമ്പറിനെ എഴുതാൻ കഴിയുകയാണെങ്കിൽ, അതായത് ഇതൊരു ഫ്രാക്ഷൻ ആണല്ലോ അല്ലേ, ഈ ഫോമിൽ ഒരു നമ്പറിനെ എഴുതാൻ കഴിയുകയാണെങ്കിൽ നമുക്കിതിനെ റാഷണൽ നമ്പറാണെന്ന് പറയാം. ഇവിടെ ഒരു നിബന്ധന ഉള്ളത് എന്താന്ന് വെച്ചാൽ വേർ ക്യു നോട്ട് ഈക്വൽ ടു സീറോ, ക്യൂ എന്താവാൻ പാടില്ല, സീറോ ആവാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഈ പി ബൈ ക്യൂ എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റുന്ന എല്ലാ നമ്പറും, അതായത് നമുക്ക് ത്രീ ബൈ ഫോർ, നെക്സ്റ്റ് ഫൈവ് ബൈ ടു, നെക്സ്റ്റ് സെവൻ ബൈ എയ്റ്റ്, ഇതെല്ലാം എന്താണ്? റാഷണൽ നമ്പേഴ്സാണ്. ഇനി വേറൊരു നമ്പർ ഇവിടെ എഴുതാണ് ത്രീ ബൈ സീറോ. ഇത് റാഷണൽ നമ്പർ ആവുമോ? ഇല്ല. കാരണം എന്താ? ക്യൂ എന്ന് പറയുന്നത് സീറോ ആവാൻ പാടില്ല. ഇത് ഡിഫൈൻ ചെയ്തിട്ടില്ല ഇതിൻ്റെ വാല്യൂ. അത് കാരണം നമുക്ക് താഴെ സീറോ വരുന്നത്, അതായത് ഡിനോമിനേറ്ററിൽ സീറോ വരികയാണെങ്കിൽ നമുക്കത് ഡിഫൈൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ അത് റാഷണൽ നമ്പറാണെന്ന് പറയാൻ കഴിയില്ല. അതായത് റാഷണൽ നമ്പറിൻ്റെ റൂള് ഫോളോ ചെയ്യാത്തതുകൊണ്ട് ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. എന്നാൽ നേരെ മറിച്ച് സീറോ ബൈ ത്രീ ആണെങ്കിലോ, ഇത് റാഷണൽ നമ്പറാണ്. അതായത് സീറോനെ നമുക്ക് ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യാം, സീറോ വാല്യൂ കിട്ടുന്നു, അതുകൊണ്ട് നമുക്ക് ഇത് റാഷണൽ നമ്പറാണെന്ന് പറയാം. അപ്പോൾ റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ ദെൻ ദാറ്റ് ക്യാൻ ബി റിട്ടേൺ ഇൻ ദ ഫോം ഓഫ് പി ബൈ ക്യൂ വേർ ക്യൂ നോട്ട് ഈക്വൽ ടു സീറോ. ഇനി ഇത്ര എക്സാമ്പിൾസ് നമുക്ക് കണ്ടല്ലോ അല്ലേ. ഇനി വേറൊരു എക്സാമ്പിൾ എഴുതുകയാണ് വൺ ബൈ ത്രീ. വൺ ബൈ ത്രീ എന്ന് പറയുന്നത് നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും ത്രീ വൺ, വണ്ണിലേതായാലും പോകില്ല ഉറപ്പാണ്. ദെൻ സീറോ ഇടുന്നു, അതോടുകൂടി ഇവിടെ പോയിൻ്റ് ഇടുന്നു. ദെൻ ത്രീ ത്രീസ് നയൻ വന്നു, ദെൻ വീണ്ടും റിമൈൻഡർ വൺ വന്നു, സീറോ ആഡ് ചെയ്യുന്നു, ത്രീ വീണ്ടും വരുന്നു, നയൻ വൺ സീറോ ത്രീ നയൻ, ഇതിങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നു അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടിയത് പോയിൻ്റ് ത്രീ 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 എക്സെട്ര. ഇത് അവസാനിക്കുന്നില്ല, അതായത് ഇത് നോൺ ടെർമിനേറ്റിംഗ് ആണ്, ടെർമിനേറ്റ് ചെയ്യുന്നില്ല, അതായത് നോൺ ടെർമിനേറ്റിംഗ് ആണ്. ഇനി ഇവിടെ എന്തൊരു പ്രത്യേകത ഉള്ളത്? ത്രീ 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 അതന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്ക് കിട്ടിയ നമ്പർ എന്ന് പറയുന്നത് നോൺ ടെർമിനേറ്റിംഗ് ആണ്, റിപ്പീറ്റിംഗ് ആണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന നമ്പേഴ്സും നമുക്ക് എന്ത് പറയാം? റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. നോൺ ടെർമിനേറ്റിങ്ങും റിപ്പീറ്റിങ്ങുമായി വരുന്ന നമ്പേഴ്സും എന്താണ്? റാഷണൽ നമ്പേഴ്സാണ്. ഇനി ഇതേമാതിരി പല നമ്പേഴ്സ് നമുക്ക് എടുത്ത് ചെയ്ത് നോക്കി അറിയാം. അപ്പോൾ ഈ ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനൊക്കെ നമുക്ക് എന്ത് പറയാം? റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. റാഷണൽ നമ്പർ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇവിടെ നമുക്ക് വേറൊരു നമ്പർ എടുത്ത് നോക്കാം, അതായത് ടു ബൈ നയൻ. ഇത് ചെയ്ത് നോക്കുമ്പോൾ അറിയാം നമുക്ക് നയൻ ടു വരുന്നു. എന്തായാലും ഫസ്റ്റിൽ പോകില്ലല്ലോ, അതുകൊണ്ട് സീറോ ആഡ് ചെയ്യുന്നു, ഇവിടെ പോയിൻ്റ് ഇടുന്നു, ടു എയ്റ്റീൻ, ദെൻ ടു റിമൈൻഡർ വീണ്ടും വരുന്നു, സീറോ വരുന്നു, ടു എയ്റ്റീൻ ടു, ഇത് വീണ്ടും പോകുന്നു. അതായത് പോയിൻ്റ് ടു 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 എക്സെട്ര. വൺ ബൈ ത്രീ എന്ന് ചെയ്തപ്പോഴും നമുക്ക് ഇതുമാതിരി പോയിൻ്റ് ത്രീ 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 എക്സെട്ര കിട്ടി. ഇപ്പോൾ ടു ബൈ നയൻ ചെയ്തപ്പോൾ പോയിൻ്റ് ടു 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 എക്സെട്ര എന്ന് കിട്ടി. ഇതും അവസാനിക്കുന്നില്ല, അതായത് ഇതും ഒരു നോൺ ടെർമിനേറ്റിംഗ് ആണ്, ഇവിടെ ടു ടു റിപ്പീറ്റ് ചെയ്ത് വരുന്ന കാരണം റിപ്പീറ്റിംഗ് ആണ്. അപ്പോൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നോൺ ടെർമിനേറ്റിങ്ങും റിപ്പീറ്റിങ്ങും ആയി വരുന്ന നമ്പേഴ്സ് റാഷണൽ നമ്പേഴ്സിൽ പെടുന്നതാണ്. മനസ്സിലായല്ലോ. നെക്സ്റ്റ് നമുക്ക് ഇറാഷണൽ നമ്പേഴ്സ് എന്താന്ന് നോക്കാം. എന്താണ് ഇറാഷണൽ നമ്പർ? റാഷണൽ അല്ലാത്ത നമ്പേഴ്സ് എല്ലാം ഇറാഷണൽ നമ്പേഴ്സാണെന്ന് പറയാം. അപ്പോൾ റാഷണൽ നമ്മൾ പറഞ്ഞു നോൺ ടെർമിനേറ്റിംഗ് ആണ്, റിപ്പീറ്റിംഗ് ആണ്, അതൊക്കെ റാഷണൽ നമ്പേഴ്സിൽ പെടും. അങ്ങനെയാണെങ്കിൽ അതല്ലാതെ വരുന്നത്, അതായത് നോൺ ടെർമിനേറ്റിംഗ് ആവും, അവസാനം ഉണ്ടാവില്ല. നമ്മൾ പി ബൈ ക്യു എന്നുള്ള ഫോമിൽ എഴുതിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അവസാനം ഉണ്ടാവില്ല, പക്ഷേ റിപ്പീറ്റിംഗ് ആവില്ല, അതായത് നോൺ റിപ്പീറ്റിംഗ് ആയിരിക്കും. നമുക്ക് എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറയുന്നത് പൈയുടെ വാല്യൂ ആണ്. പൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, പൈ
correct paraynda 22 by 7 aanu pi de value nu paraynda. Idu namukku 7 ennu ingane ittitte 22 divide edale namukku arayam 3 21 then 1 varunu 0 add edu point ittu 7 3 varunu then 0 4 7 are 28 then 2 varunu 0 add edunu then 2 7 are 14 then veendum 6 varunu 0 add edunu then 8 50 8 7 are 56 then ingane povunu ivade ingane thudarnondu povunu correct aayittu namukku end cheythu kittunnilla alle pakshe ivade repeating aanu alla answer varunde 3.1428 ingane povu cheyyunde adayathu ivade onnu repeat cheythu varunnilla pakshe avasanikkunnilla adayathu non repeating um non terminating um aayi varunna numbers ne nammal endu parayunde irrational numbers ennu parnal adu rational allatha numbers aanu ഇതിൽ തന്നെ നമുക്ക് വേറെ എക്സാമ്പിൾസ് വരുന്നുണ്ട് ഇപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 3 ദെൻ സ്ക്വയർ റൂട്ട് ഓഫ് 5 ഇതെല്ലാം എന്തിൽ വരും നമ്മുടെ ഇറാഷണൽ നമ്പേഴ്സിൽ വരും അപ്പോൾ നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്നുള്ളത് ഇതിൽ വരുമോ ഇല്ല സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്നാണ് നമുക്കറിയാം എത്രയാണ് 2 ആണ് നമുക്കറിയാം അതുകൊണ്ട് സ്ക്വയർ 4 ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വർഗ്ഗമൂലം കിട്ടുന്ന അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് കിട്ടുന്ന നമ്പേഴ്സ് ഒന്നും റാഷണൽ നമ്പേഴ്സിൽ വരില്ല അതല്ലാതെ അതിനിടയ്ക്ക് വരുന്ന എല്ലാ നമ്പേഴ്സും സ്ക്വയർ റൂട്ട് ഓഫ് 3 സ്ക്വയർ റൂട്ട് ഓഫ് 5 സ്ക്വയർ റൂട്ട് ഓഫ് 6 സ്ക്വയർ റൂട്ട് ഓഫ് 7 ഇതെല്ലാം ഏതിൽ വരുന്നു ഇറാഷണൽ നമ്പേഴ്സിൽ വരുന്നു അപ്പോൾ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നോൺ ടെർമിനേറ്റിംഗ് ആണ് നോൺ റിപ്പീറ്റിംഗ് ആണ് അത്രയും മനസ്സിലായല്ലോ നെക്സ്റ്റ് നമുക്ക് റിയൽ നമ്പേഴ്സ് എന്താണെന്നും കൂടി നോക്കാം എന്താണ് റിയൽ നമ്പേഴ്സ് അപ്പോൾ നമ്മൾ ഇറാഷണൽ പറഞ്ഞു റാഷണൽ പറഞ്ഞു ഇനി അടുത്തത് റിയൽ നമ്പേഴ്സ് ആണ് റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ റാഷണൽ പ്ലസ് ഇറാഷണൽ അതായത് റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും കൂടിയും ചേർന്ന് വരുന്ന ഒരു ഗണം അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സിൽ റാഷണൽ നമ്പേഴ്സും വരാം ഇറാഷണൽ നമ്പേഴ്സും വരാം അപ്പോൾ ഒന്നായിട്ട് വരുന്ന ആ ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് റിയൽ നമ്പേഴ്സ് ഇപ്പോൾ 2/1 ഇത് റിയൽ നമ്പറാണ് അങ്ങനെയാണെങ്കിൽ 0/3 ഇത് റിയൽ നമ്പറാണ് ഇനി പൈ റിയൽ നമ്പറാണ് സ്ക്വയർ റൂട്ട് ഓഫ് 2 ഇത് റിയൽ നമ്പറാണ് അതായത് റിയൽ നമ്പറും ഇറാഷണൽ നമ്പറും ഇറാഷണൽ നമ്പറും ചേർന്ന് വരുന്ന ആ കൂട്ടം അതായത് റിയൽ നമ്പേഴ്സിൽ ഇത് രണ്ടും വരാം അപ്പോൾ റിയൽ നമ്പേഴ്സ് എന്താണെന്നും കൂടി ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്ത റാഷണൽ നമ്പേഴ്സ് ഇറാഷണൽ നമ്പേഴ്സ് ആൻഡ് റിയൽ നമ്പേഴ്സ് ഈ മൂന്ന് ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു ഇതിന് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത നാച്ചുറൽ നമ്പേഴ്സ് ഹോൾ നമ്പേഴ്സ് ദെൻ ഇൻറ്റിജേഴ്സ് ഈവൺ നമ്പേഴ്സ് ഓഡ് നമ്പേഴ്സ് പ്രൈം നമ്പേഴ്സ് കോമ്പോസിറ്റ് നമ്പേഴ്സ് ഇതിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ദ ട്രിക്കി മാത്ത് വേൾഡ് എന്ന് നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്യാം സോ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം വളരെയധികം താങ്ക്സ് ഉണ്ട് സോ ഇന്നത്തെ വീഡിയോ കണ്ടവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ഓക്കെ